ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന മൊഡ്യൂളിൽ സാംസ്കാരിക നായകന്മാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു? നാണു. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമം നാണു എന്നായിരുന്നു. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ 20 തിരുവനന്തപുരം ജില്ലയിലെ ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ 20 തിരുവനന്തപുരം ജില്ലയിലെ ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ ഏതാണ്? പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15 ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? 1924. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്തായിരുന്നു? വെള്ളനിറം. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളനിറമായിരുന്നു. ശിവഗിരി തീർത്ഥാടകർക്ക് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറം എന്താണ്? മഞ്ഞ. ശിവഗിരി തീർത്ഥാടകർക്ക് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി ഏതാണ്? തേവാരപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാരപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? കളവങ്കോട ക്ഷേത്രവും ഉല്ലല ക്ഷേത്രവും. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവങ്കോടം, ഉല്ലല എന്നീ ക്ഷേത്രങ്ങൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം കഥ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് യുഗപുരുഷൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ശിവശതകം, ആത്മോപദേശ ശതകം, ദർശനമാല, നവമഞ്ജരി, കുണ്ടലിനി പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ശിവശതകം, ആത്മോപദേശ ശതകം, ദർശനമാല, നവമഞ്ജരി, കുണ്ടലിനി പാട്ട് എന്നിവയാണ്.
ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹമാണ് ഉള്ളൂർ കോടുവീട്. ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹം ഉള്ളൂർ കോടുവീടാണ്. പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ച ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ച ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികൾ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. സർവവിദ്യാധിരാജ ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മന, കൊല്ലം. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ സ്ഥാപിച്ച ക്ഷേത്രം ഏതാണ്? ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, വേദാന്തികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, മോശപ്രതീപഖണ്ഡനം, അദ്വൈത ചിന്താമണി, ആദിഭാഷ എന്നിവ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, മോശപ്രതീപഖണ്ഡനം, അദ്വൈത ചിന്താമണി, ആദിഭാഷ എന്നിവ. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ. പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ്. ശിവരാജയോഗി, സൂപ്രണ്ട് അയ്യ, ഹഠയോഗോപദേഷ്ട എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ആരാണ്? തൈക്കാട് അയ്യ. ശിവരാജയോഗി, സൂപ്രണ്ട് അയ്യ, ഹഠയോഗോപദേഷ്ട എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യ. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യായുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. തൈക്കാട് അയ്യായുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? സ്വാമിത്തോപ്പ്, നാഗർകോവിൽ. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം നാഗർകോവിലെ സ്വാമിത്തോപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ച ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണത്തെ കരിനീജ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്നും വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂർ ഭരണത്തെ കരിനീജ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്.
അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചവരാണ് വൈകുണ്ഠസ്വാമികൾ. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതമൊന്ന്, കുലം ഒന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അരുൾനൂൽ, അമ്മാനെ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരുട്ട്, അരുൾനൂൽ, അമ്മാനെ എന്നിവ. സമത്വ സമാജം സ്ഥാപിച്ചവരാണ് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതും സമത്വ സമാജമാണ്. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു? മുടിചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമമായിരുന്നു മുടിചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.